അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. ഫ്രൈഡേ ആണ്, 26th. അപ്പോൾ 25th. അപ്പോൾ ഡാൻസിന് പോകുമ്പോഴുള്ള ഐ മീൻസ് ഡാൻസിൻ്റെ പരിപാടീൻ്റെ കുറച്ച് മേക്കപ്പിൻ്റെ കുറച്ച്. ഇപ്പോൾ ഫ്രൈഡേ തേഴ്സ്ഡേ 25th രാത്രി ഒരു 7 മണിയായി. അപ്പോൾ ഇപ്പം നമ്മൾ റിഹേഴ്സൽ എന്ന് പറയുമ്പോൾ ഫൈനൽ പ്രാക്ടീസ് അതിന് പോവാണ്. അപ്പോൾ അനാമികയും മഞ്ജു ഒക്കെ വരും എന്നെ വിളിക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഡാൻസ് ക്ലാസ്സിലുള്ള ഞങ്ങളുടെ സീനിയേഴ്സിന് മാത്രമേ ഉള്ളൂ, നമ്മളൊരു 5 ഐറ്റമുള്ളൂ കളിക്കണുള്ളൂ, ഞാൻ 2 ഐറ്റം കളിക്കണം, അങ്ങനെ മാറി മാറിയത്. അപ്പോൾ ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം, പ്രിയ ടീച്ചറിനെ പരിചയപ്പെടുത്തരാം. പ്രിയ ടീച്ചറാണ് എൻ്റെ ഡാൻസ് ടീച്ചർ. ഞാൻ 3rd തൊട്ട് പ്രിയ ടീച്ചറിൻ്റെ അടുത്ത് ഡാൻസ് പഠിക്കണതാണ്. ടീച്ചർ അടിപൊളിയാണ്, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അവരെയൊക്കെ, അത്രയൊക്കെയുള്ളൂ. അപ്പോൾ നമുക്കിനി നമ്മൾ ബിന്ദിയുടെ വീട്ടിലാണ് പ്രാക്ടീസ് രാത്രി ആയതുകൊണ്ട്, അല്ലെങ്കിൽ സാധാരണ ഡാൻസ് ക്ലാസ് അവിടെ ഒരു അമ്പലത്തിലാണ് സാധാ ശനിയെ ഇറക്കുക. അപ്പോൾ ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് നമ്മൾ ബിന്ദിയുടെ വീട്ടിൽ പോവാം. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അല്ലെ പോണ വഴിക്ക് മഞ്ജു ഒക്കെ വരുമ്പോൾ ഞാൻ കാണിച്ചു. ബൈ ഗൈസ്. നമ്മളിപ്പോൾ ഡാൻസിന് പോവാം. 8:30, 8:30 വേണ്ടതിന്. അതെ, കുറേ ആൾ അപ്പോൾ ഇരുട്ടായതുകൊണ്ട് നമുക്ക് എന്നെയും കാണാൻ പറ്റില്ല. നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം അല്ലേ. ബൈ ബൈ. ബൈ ബൈ. മിസ് 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 എല്ലാവർക്കും തേട്ട. ആ സ്പീഡ് പോണം. നമ്മളിപ്പോൾ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് വീട്ടിൽ പോവാം. ഇപ്പോൾ ഒരു 9:45, 9:30 ഒക്കെ ആയിണ്ടാവും. ഇരുട്ട ഇപ്പം ദേശത്ത് നമ്മുടെ ദേശം ദേശം ജംഗ്ഷൻ. ഹലോ. അപ്പം നമ്മളിപ്പോൾ എന്നാണിത് തേഴ്സ്ഡേ രാത്രി നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ പോവാണ്. അപ്പം എൻ്റെ ഓർണമെൻറ്റ്സിൻ്റെ ഡ്രസ്സിൻ്റെ ഒക്കെ പെട്ടി തുറന്നിട്ട് കുറച്ചധികം നാളായി, ഫുൾ പൊടിയൊക്കെ പിടിച്ചിരിക്കുക. അപ്പോൾ ഇത് ആക്ച്വലി ഇന്ന് എൻ്റെ അടുത്ത് പകലോട്ട് വീട്ടിൽ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മടി പിടിച്ച് ചെയ്യാതിരുന്നേ. അപ്പോൾ നമുക്കിപ്പോൾ തുറന്ന് നോക്കാം. ഇപ്പോൾ രാത്രി 12 മണിയായി. അപ്പോൾ നോക്കിയിട്ട് എന്തൊക്കെ ഇല്ലയെന്ന് നോക്കിയിട്ട് നമുക്ക് നാളെ വീട്ടിൽ പറഞ്ഞ് കയറി വാങ്ങാം. ഗൈസ്, ഇതാണ് എൻ്റെ ഡാൻസ് മെയിൻ സാധനങ്ങൾ വെച്ചേക്കുന്ന പെട്ടി. കണ്ടോ, ഫുൾ പൊടി പിടിച്ചിരിക്കുക. ശരിക്കും പണ്ടത്തെ നാഗവല്ലീൻ്റെ ആ പെട്ടിയൊക്കെ തുറക്കണ മാതിരി അത്രയും പൊടി പിടിച്ചിരിപ്പുണ്ട്. ഞാൻ തുറന്നിട്ട് കാണിക്കാമല്ലേ. ടടാ, ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ബെഡിലൊന്നും വെച്ച് എടുക്കാൻ പറ്റില്ല, കാരണം അത്രയും പൊടിയായതുകൊണ്ട് നമ്മൾ നിലത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് അടിച്ചു വരി കളയാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇത് പൂവും സാധനങ്ങളും ഒക്കെയാണ്, തലയിൽ വയ്ക്കുന്ന പൂവ്, പിന്നെ പുഞ്ചരം, അതൊക്കെയാണ്. ഇതെല്ലാം പല ടൈപ്പ് പൂവാണ്. ഞാനപ്പോൾ ഓരോ ഡ്രസ്സിനും ഏതാണോ അതനുസരിച്ച് പിന്നെ ഇതെൻ്റെ വാർമുടി. ഇത് ആക്ച്വലി ഇന്ന് പിന്നിടേണ്ടതായിരുന്നു. പിന്നിടുക മീൻസ് എനിക്കിത് പിന്നിടാൻ അറിയില്ല. അപ്പം എൻ്റെ അപ്പ, അപ്പാന്ന് വെച്ചാൽ മുത്തശ്ശി, അപ്പയാണ് എനിക്ക് പിന്നിട്ട് തരുന്നത്.
ഇപ്പം നമ്മൾ നാളെ പിന്നീടം ചെല്ലുമ്പോൾ നമുക്ക് തെറി കേൾക്കും. ആ പിന്നെ ഒരു കാര്യം, എൻ്റെ മുഖത്ത് കുരുവൊക്കെ കുറഞ്ഞു തുടങ്ങി, ഇതിപ്പോൾ ഇത്തിരി ഉള്ളൂ, അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം എന്താ, ഞാൻ അലോവേര മുഖത്തേക്ക്, അലോവേരയും മറ്റു സാധനം ആര്യവേപ്പ് അതും മുഖത്തൊക്കെ തേക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇപ്പോൾ വേണ്ട, ഇതിങ്ങനെ പിന്നിടണമായിരുന്നു. നമുക്ക് നാളെ ഇപ്പോൾ നാളെ ചീത്ത കേൾക്കാം. എന്തായാലും ചീത്ത. പിന്നെ വേറെ എന്താ ഉള്ളത്, ഇത് ഡ്രസ്സ്, ഇതാണ് എൻ്റെ ഡ്രസ്സ്. എൻ്റെ മഞ്ഞയും പച്ചയുമാണ് എൻ്റെ ഫേവറേറ്റ് കളറാണ്, മാമ്പഴ മഞ്ഞയും പച്ച. എൻ്റെ ഓണത്തിനൊക്കെ ഞാൻ ഇതേ കളറാണ് എടുത്തത്. ഡ്രസ്സ് നമുക്ക് പിന്നെ നോക്കാം. ഇതാണ് എൻ്റെ ആഭരണ പെട്ടി. അപ്പം ഇത് എന്നാ അരങ്ങേറ്റത്തിൻ്റെ സമയത്ത് എനിക്കുള്ള ആ പെട്ടിയാണ്, അതുകൊണ്ട് ഇതെന്നെ അടപ്പൊന്നും വർക്കിംഗ് അല്ല. ഇത് എൻ്റെ കുറേ പല ഡ്രസ്സുകളുടെയും വളകളൊക്കെ ഉണ്ട്. ആ ഇത് ഞാൻ മറ്റേ കോളേജിലെ പരിപാടിക്ക് മേടിച്ച എൻ്റെ വളകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇത് അരപ്പട്ട, ഇതെൻ്റെ പുതിയ പുതിയ സെറ്റ് ഓർണമെൻറ്റ്സ് ആട്ടോ. ഇത് മേടിച്ചതിന് ശേഷം അധികം പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഇത് ടെമ്പിൾ സെറ്റാണ്. എനിക്കിതിന് മുമ്പ് കല്ലിൻ്റെ ഉണ്ടായിരുന്നത്, അതിന് മുമ്പ് പണ്ട് ടെമ്പിളായിരുന്നു, ഇത് പുതിയ ടെമ്പിൾ സെറ്റ്. ഇത് മാല, കമ്മൽ, ജിമിക്കി. ശരിക്കും എങ്ങനെയൊന്നുമല്ല, നല്ല വൃത്തിക്ക് സൂക്ഷിച്ച് വെക്കണം എന്നാൽ. ഇത് എവിടെന്നോ പോയപ്പോൾ മേടിച്ചിട്ട് ക്ലിപ്പ്. പിന്നെ ഇതെനിക്ക് ഇതൊരു ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൽ കുറേ പേർക്ക് ഒരു ഇടയ്ക്ക് ഉണ്ടായിരുന്നതായി. ഇപ്പോൾ ഇതാരും ഉപയോഗിക്കാറില്ല, പക്ഷെ ഞാൻ ഉപയോഗിക്കും. ഈ കാരണം ആ സമയത്ത് എനിക്കിത് ഉണ്ടായിരുന്നു, എനിക്കിത് ഭയങ്കര ഇഷ്ടമാല ഈ മാല. പിന്നെ നെറ്റിച്ചുട്ടി, അഗൈൻ കമ്മൽ, സൂര്യനും ചന്ദ്രനും. ഇത് നമ്മൾ മറ്റേ ഈ വട വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മേളിലൊക്കെയാണ് ഒരു സാധനം. പിന്നെ ചുട്ടി, അല്ല ചുട്ടിയില്ലല്ലോ, കമ്മലിൻ്റെ ചുട്ടി. ഇതിൻ്റെ ബാക്കി ആ കമ്മലിൻ്റെ ചുട്ടി. ഒരിക്കലും ഈ സൂര്യനും ചന്ദ്രനും ഒന്നും ഇങ്ങനെ മീൻസ് ചരട് കെട്ടി വെക്കാൻ പാടില്ല. നമ്മളൊരു പ്രോഗ്രാം കഴിഞ്ഞതൊക്കെ അഴിച്ചു വെക്കണം എന്നാ. കാരണം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് കണ്ട ഇവിടെ ഇതിൻ്റെയൊക്കെ കളറ് പോയി, ഇവിടെ കണ്ട അങ്ങനെ കളറൊക്കെ പോകും. ഇനി ചരട് ചിലപ്പോൾ ഇരുന്ന് ദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ തലയിൽ കിട്ടുമ്പോൾ അത് പൊട്ടിപ്പോകും. പക്ഷേ ഇതിനൊക്കെ ഇനി ചരട് കിട്ടാൻ നാളെ ചെന്ന് പറഞ്ഞാൽ എനിക്ക് ചീത്തേക്കൊന്നും ഉള്ളതുകൊണ്ട് നമ്മൾ ഇതുതന്നെ വെക്കുകയാണ്, ശരിക്കും അങ്ങനെ വെക്കാൻ പാടില്ല. അതൊക്കെയാണ് എൻ്റെ ഓർണമെൻറ്റ്സ്. പിന്നെ എന്തൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ മേക്കപ്പൊക്കെ ചെയ്യണ ബ്രഷാണ്. ഇതൊക്കെ എൻ്റെ പണ്ടത്തെയാണ്, എന്ന് വെച്ചാൽ 3-in-1 ബ്രഷാണ്. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇതിങ്ങനെ ഊരാനൊക്കെ പറ്റും. പിന്നെ ഇത് ഫൗണ്ടേഷൻ അല്ലല്ലോ, എന്താണ്ട് ഒരു സാധനം ഈ മുഖത്തിടണതില്ലേ, ഫൗണ്ടേഷൻ അല്ല, ഇതിൻ്റെ പേര് വേറെ എന്തോ. ആ സാധനം മനസ്സിലായില്ലേ, കയ്യിലൊക്കെ ആയി. പിന്നെ ഇതൊരു പൗച്ച്, ഇതിൻ്റെ ഉള്ളിലും എന്തോ ഉണ്ട്, എന്തോ സ്ലൈഡും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നത്. ഉള്ളത് ഇതാണ്, ഇതെൻ്റെ മൂക്കുത്തി കളക്ഷനാണ്. പിന്നെ ഇത് വട, ഇത് കല്ലുവട, ദിസ് ഈസ് മൈ ഫേവറേറ്റ്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു കിരീടം വെച്ചൊരു ഫീൽ ഉണ്ട്. പിന്നെ ബാക്കി വട, അതിൻ്റെ ഉള്ള ബാക്കിയുണ്ട്. അപ്പം നമ്മൾ നാളെ 8 കെട്ടണത്, എന്നിട്ട് കിരീടം വയ്ക്കും. നമ്മുടെ ഡാൻസിൻ്റെ ഡ്രസ്സ്, ഇതൊരു മാമ്പഴ മഞ്ഞ കളറ്, ഇതിനകത്ത് ഇപ്പോൾ ഇതൊരു ഓറഞ്ച് മാതിരി ആയിരിക്കും. ഇതാണ് നമ്മുടെ ബ്ലൗസ്. ഈ ബ്ലൗസ് എനിക്ക് ഭയങ്കര വലുതായിട്ടിരിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഷേപ്പ് ചെയ്യാൻ കൊടുക്കണം നാളെ. അപ്പോൾ ഇതിപ്പോൾ ഫ്രൈഡേ ആയി. അപ്പോൾ നമ്മുടെ ചിലങ്ക നമുക്ക് കിട്ടി, അതിൻ്റെ അനിയൻ്റെ ടേബിളിൽ ഉണ്ടായിരുന്നു. കുറച്ച് ചീത്തയിട്ടു, പക്ഷെ ആ സമയത്ത് ഒന്നും എൻ്റെ ഫോൺ ഉണ്ടായില്ല. പിന്നെ പിന്നെ സാധനങ്ങൾ കുറച്ച് വാങ്ങാണ്ട് അതൊക്കെ വാങ്ങി, ഇനി യൂപ്പിന് മാത്രം വാങ്ങാനുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫ്രഷൊക്കെ ആയി, കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ പോകും. അപ്പോൾ ഇനി പോകും, ഞാൻ മാത്രമേ പോകണുള്ളൂ വീട്ടിൽ നിന്ന്. എൻ്റെ മുത്തശ്ശി വരണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ നല്ല മടിയാണ്. എന്നാലും കുഴപ്പമില്ല, അവിടെ ചെല്ലുമ്പോൾ അവരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇറങ്ങുമ്പോൾ ഉള്ള അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഉള്ളത് ഒന്നും പറയാള, എന്തെങ്കിലും പറ. എനിക്കെന്താ
കാണാൻ വരണം. ആദ്യം ഫൗണ്ടേഷൻ ഇട്ട്, പിന്നെ പാക്ക് ഇട്ട്, പിന്നെ പൗഡർ ഇട്ട്. ഇനി നമ്മൾ കണ്ണൊക്കെ എഴുതും. അത് ശരിക്കും എന്തെങ്കിലും പറയുന്നു. നമ്മളിപ്പോ ബ്ലഷ് ഇട, ബ്ലഷ്. നമുക്ക് ഫാൻ ഇല്ലാത്ത സ്ഥലമാണ് അവര് മേക്കപ്പ് ചെയ്യേണ്ടത്. ഇന്നത്തെ അമ്പലം ഇതല്ല, അമ്പലം ദാദാ എന്തോ വീര ഹനുമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയാണ് ഡാൻസ് ഓഡിറ്റോറിയം. കുറേ പേരിനി വരാനുണ്ട്. കുറേ പേര് വേറെ വീട്ടിൽ മേക്കപ്പ് ചെയ്തിട്ടൊക്കെയാ വരാ. സ്മാലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രിയ ടീച്ചർ. പ്രിയ ടീച്ചർ നമ്മൾ ചെന്നപ്പോഴേക്ക് ഏകദേശം മേക്കപ്പൊക്കെ ചെയ്ത് സെറ്റായിട്ടിരുന്നായിരുന്നു. മിസ് മുടിയൊക്കെ കെട്ടി ഓർണമെന്റ്സ് ഒക്കെ ഇടുന്നതാണ് ഇപ്പോൾ കാണുന്നത്, എല്ലാവരും വരണുള്ളൂ. നമ്മളിപ്പോൾ മുഖമൊക്കെ മേക്കപ്പ് ചെയ്തു, ഡ്രസ്സിൻ്റെ കുറച്ചൊക്കെ ഇട്ടു, ബാക്കി നമ്മൾ അവിടെ പോയിട്ട് ഡ്രസ്സ് ഇടും, അവരൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി ഐലാഷ് വയ്ക്കാനുണ്ട്, ലിപ്സ്റ്റിക് ഇടാനുണ്ട്. ഐലാഷ് വെച്ച് കഴിഞ്ഞിട്ട് കണ്ണ് ഇത്രയും കൂടിയും എഴുതാനൊക്കെ ഉണ്ട്, ഓർണമെന്റ്സ് ഒക്കെ ഇടാനുണ്ട്. ഇന്നാണെങ്കിൽ ഞങ്ങൾ കുറേ നേരത്തെ റെഡിയായി. ഇപ്പം എന്തോ 3:30-4 മണിയൊക്കെ ആവണുള്ളൂ. അപ്പോൾ കുറേ നേരം വെറുതെ ഇരിക്കാമല്ലോ. കുറച്ചും കൂടി ഡ്രസ്സൊക്കെ ഇട്ട് ഇട്ടൊക്കെ കാണിച്ചുതരാം. ഇപ്പം നമുക്ക് ബിന്ദിയ മുടിയിട്ടിട്ട് നേരത്തെ നമുക്ക് ഗൗരി ഡ്രസ്സ് ഇട്ട് പിന്നെ നമ്മൾ മുടിയൊക്കെ കെട്ടി മഞ്ജുവും ബിന്ദിയും ഗൗരിയും എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഫുഡ് മീൻസ് നമുക്കിങ്ങനെ കട്ടിയുള്ളത് മീൻസ് എന്താ ഇപ്പോൾ ചോറ് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പഴം കഴിച്ചു, വെള്ളം കുടിച്ചു. പിന്നെ നമ്മൾ ഓർണമെൻറ്റ്സ് ഇടുക. ഓർണമെൻറ്റ്സ് ഇടുക ഇത്തിരി ലേശം പണിയാണ്. സാധാരണ എൻ്റെ വീട്ടിൽ നിന്ന് മുത്തശ്ശി ഉണ്ടാകുമ്പോൾ ഒന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത് നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. പിന്നെ അവിടെ എല്ലാവരുടെയും ഹെൽപ്പൊക്കെ ചോദിച്ച് വർത്താനൊക്കെ പറഞ്ഞ പയ്യെ കുറേ ഓർണമെൻറ്റ്സൊക്കെ ഇട്ടു.
ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ അമ്പലത്തിൽ വെച്ച് തന്നെ കുറേ സാധനങ്ങളൊക്കെ മാറ്റി, കാരണം ഹെൽമെറ്റ് വെക്കാണ്ട് വന്നു കഴിഞ്ഞാൽ AI ക്യാമറ പിടിക്കുന്നുള്ളതുകൊണ്ട് തലേനൊക്കെ അഴിച്ചു. അതാണ് പിന്നെ നമ്മൾ ഡ്രസ്സും കൂടി മാറ്റി, മുഖം ഒന്നും മാറ്റിയിട്ടുണ്ടായില്ല. അപ്പം ശരിക്കും ഞാൻ വാസ്ലിൻ മുഖത്ത് തേച്ചിട്ട് ഒരു തുണി വെച്ച് തുടച്ച് വന്നിട്ട് പിന്നെ മുഖം കഴുകുക ചെയ്യാറ്. പക്ഷെ ഇപ്പോൾ ഇവിടെ വാസ്ലിൻ കാണാനില്ല, താഴെ എല്ലാവരും കിടന്നു, നമുക്ക് പോയി ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് വെച്ചാൽ. ഞാനിപ്പോൾ തൽക്കാലം എണ്ണ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എണ്ണ വെച്ചിട്ട് മുഖം തുടച്ചിട്ട് നല്ലോണം റബ്ബൊക്കെ ചെയ്തിട്ട് ഒരു തോർത്തുണ്ട്, അത് വെച്ചിട്ട് മുഖം തുടയ്ക്കും. അത് കഴിഞ്ഞാൽ കുളിച്ച് ഫ്രഷായി കിടന്നുറങ്ങുമെന്ന്. പിന്നെ നാളെ ഈ പെട്ടി തുറക്കുമ്പോഴാണ് ഫുൾ അലങ്കോല കിടക്കുമായിരിക്കും, അപ്പോൾ അതൊക്കെ വൃത്തിയാക്കണം. എന്നാലും കുറച്ചും കൂടി കട്ടിക്കൊക്കെ പോകാനുണ്ട് കൈ കാലത്ത്, അതൊക്കെ നാളെ പോകുള്ളൂ. നല്ല കട്ടിക്കാണ് കിട്ടുന്നത്. പിന്നെ ഗമ്മൊക്കെ ഇട്ടുണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ, അതൊക്കെ പോകാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മളിതിന് കിടന്ന് ഉറങ്ങും. നാളെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചു തരാം, അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഇവിടെ എങ്ങനെയുണ്ട്? വേപ്പുമുടി അല്ല. ദച്ചുവിനാ ചേക്കണതാട്ടാ. നമുക്ക് ആദ്യം ഇതൊക്കെ വൃത്തിയാക്കി സെപ്പറേറ്റ് ആക്കി വെക്കാം. നടന്ന നാഗവല്ലിനെ മാതിരി ഉണ്ട്. എങ്ങനെയുണ്ട്? തിരിഞ്ഞാ മുടി എന്തോരണ്ട് നോക്കട്ടെ. ഇതെങ്ങനെയുണ്ട് വെച്ചാ? ആ സ്വന്തത്തിന്റെ അടുത്തോ? അതിന് പോയി പോയി ചേട്ടനെ കാണിച്ചിട്ടോ. ഗൈസ് തെച്ചും മൂക്കുത്തിയൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ബാക്കി സാധനങ്ങൾ ഞാൻ അടുക്കി പറക്കി വൃത്തിയാക്കി വെച്ചിട്ട് കാണിച്ചു തരാം. അത് എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, അതെടുത്ത് പെട്ടിലോട്ടേക്കും പിന്നെ അത്രയ്ക്കേ ഉള്ളൂ. ഇത് എന്ത് വ്ളോഗാണെന്ന് പോലും എനിക്കറിയില്ല, ഡാൻസിൻ്റെ ഒരു എന്ത് സംഭവമാണ്. അപ്പം നമ്മൾ ബാഗും ഡ്രസ്സും ചലങ്കയും ഒക്കെ നമ്മൾ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഈ വ്ളോഗ്. നമുക്കിനി അടുത്ത വ്ളോഗായിട്ട് കാണുന്നത് വരെ ബൈ.